വിനാശയുദ്ധം പ്രതീക്ഷിക്കാമെന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിനോട്. കഴിഞ്ഞ ദിവസമാണ് വലിയൊരു പ്രസ്താവനയുമായി ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സർപ്രൈസിന് തയ്യാറാവുക. ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ തലവൻ ഹസൻ നസ്രുള്ളയുടെ ശക്തമായിരിക്കുന്ന പ്രഖ്യാപനം. നിങ്ങൾ കാണുകയും കേൾക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിനപ്പുറമുള്ള വിനാശകരമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇനി ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാവുക എന്നുള്ളതും നിങ്ങൾക്ക് ഏത് നിമിഷവും അത് പ്രതീക്ഷിക്കാം എന്ന തരത്തിലുമാണ് ഹിസ്ബുള്ള ഗ്രൂപ്പിലെ നസ്രുള്ള ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്തയായി തന്നെ ഇതിനെ മീഡിയക്കാർ ആഘോഷിക്കുന്നു. ഇതിന്റെ ഉദ്ദേശകാര്യങ്ങൾ ഏത് തരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് അക്രമങ്ങൾ നടത്തുക, എന്തൊക്കെ ആയുധങ്ങളാണ് പ്രയോഗിക്കുക എന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നു വരുന്നു. ഇറാന്റെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ IDF-നുണ്ടായിരുന്നു. ഗവൺമെന്റ് വേറെ കുറെ ആ രീതിയിലായിരുന്നു പിന്നീട് സംസാരിച്ചത്. നമ്മുടെ മുഖ്യശത്രുവായിരിക്കുന്ന രാജ്യത്തിന് വലിയ രീതിയിലുള്ള നാശം വന്നിരിക്കുന്നു, നമ്മളിനി വിജയത്തിലാണ് എന്ന തരത്തിൽ. എന്നാൽ ഇത്തരമൊരു സംഭവങ്ങളൊക്കെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ളതും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതും കൃത്യവും വ്യക്തവുമായ രീതിയിൽ അറിയുന്ന വിഭാഗമാണ് ഹിസ്ബുള്ള ഗ്രൂപ്പാണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇനി റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഖത്തർ ഇറാഖിലുള്ളവരാണെങ്കിലും ഇവരൊക്കെ തന്നെ. ഒരു രാജ്യം ഒരു പ്രതിസന്ധിയിൽ ഉണ്ടാകുമ്പോൾ അല്ലെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നേരെ അക്രമമോ മരണമോ അതുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തമോ ഉണ്ടാകുന്ന സമയത്ത് നിലവിലുള്ള നിലപാടുകൾക്കും സാഹചര്യങ്ങൾക്കും മാറ്റം വരുത്തുക എന്നുള്ളത് കാഴ്ചപ്പാടിനും സമീപനത്തിനും മാറ്റം വരുത്തുന്നതിന് തുല്യമാണ് അഥവാ ആത്മഹത്യാപരമാണ്. അത്തരമൊരു സമീപന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഇറാൻ തന്നെ ആദ്യം പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ രീതികൾക്കോ മാറ്റം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പൊ ഇവരൊക്കെ ഹിസ്ബുള്ള ഗ്രൂപ്പാണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇവരൊക്കെ ഏകദേശം 1-2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിട്ട് തന്നെയാണ് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തെ കണ്ടത്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ October 7 ഹമാസ് കയറി ആക്രമിച്ചു എന്നൊന്നും അല്ല അതിന്റെ ഉള്ളടക്കം. പിന്നീട് ഇതിന്റെ രാഷ്ട്രീയ നിരീക്ഷകരും മീഡിയക്കാരും വിലയിരുത്തുന്ന സമയത്ത് അവർക്ക് മനസ്സിലായ കാര്യങ്ങളും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു മണ്ടത്തരം ചെയ്തു പോയി അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തമാണ് യഥാർത്ഥത്തിൽ ഹമാസ് ചെയ്തത്, അതിനവർക്ക് സർവനാശവും ഏതാനും മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്നാണ് October 7 ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് യൂറോപ്യൻ മീഡിയകളൊക്കെ അഭിപ്രായപ്പെട്ടത്. വലിയ ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരം എന്ന തരത്തിലാണ്. എന്നാൽ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു, പിന്നീട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ രീതിക്കൊക്കെ വലിയ മാറ്റം വന്നത്. പ്രതിരോധിക്കാൻ മാത്രം ബലവും ശക്തിയും അതിനനുസരിച്ച് ആയുധങ്ങളും ആൾബലവും സാമ്പത്തികവുമുള്ള വിഭാഗം തന്നെയാണ് ഹമാസ് എന്നുള്ളതും, വലിയ ബങ്കറുകൾ അവർ സൃഷ്ടിച്ചുകൊണ്ട് വലിയ സുരക്ഷാ കവചം ഒരുക്കി 10-15 വർഷത്തിനിടയിലുള്ള വലിയ കഠിന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു അക്രമത്തിന് മുന്നേറാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന തരത്തിലും. മാത്രവുമല്ല ഹമാസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന മലീഷ്യ വിഭാഗവുമായി അവർ നിരന്തരം സംസാരിക്കുകയും അവരിടപെടുന്ന കാര്യത്തെക്കുറിച്ചും സമീപനത്തെക്കുറിച്ചുമുള്ള ഒരു ഏകോപനം ഉണ്ടാക്കിയതിനു ശേഷമാണ് October 7 അക്രമം യഥാർത്ഥത്തിൽ നടന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാണ് എന്ന് മാത്രമല്ല, ലോകത്തിൽ വമ്പൻ ശക്തിയുള്ള 1-2 ലോകയുദ്ധത്തിൽ പങ്കെടുത്ത വലിയ ആണവ ശക്തിയുള്ള രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവര് ഫലസ്തീനെതിരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുമെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ഹമാസും ടീമും അവര് പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളും അതിന്റെ സംഭരണങ്ങളും സംവിധാനങ്ങളും ആദ്യം തന്നെ സ്വരൂപിച്ചിരിക്കുന്നു അല്ലെ ഒരു കൂട്ടിയിരിക്കുന്നു. 1-2 വർഷമോ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ പോലും പിടിച്ചു നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, മുൻപൊക്കെ നടന്നിരിക്കുന്ന പല യുദ്ധത്തെയും കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെ ശത്രുപക്ഷം കാണാത്ത രീതിയിൽ ശേഖരിച്ചുകൊണ്ട് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളും അവരൊരുക്കൂട്ടി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹമാസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാത്തത്.
ഹിസ്ബുല്ല ഗ്രൂപ്പിനെയും ഹൂത്തികളെയും തോൽപ്പിക്കാൻ സാധിക്കാത്തത്. ഹൂത്തികളെ തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനും വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ നടത്തിയിട്ട് ഒരു നിലക്കും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവര് മെഡിറ്ററേനിയൻ കടലിലുള്ള കപ്പലിനെയും ആക്രമിച്ചു എന്ന റിപ്പോർട്ട് വന്നു. അറേബ്യൻ കടലിലുള്ള കപ്പലിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. ചെങ്കടൽ ഏതായാലും അവർ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ മൂന്ന് കടലിടുക്കിലെ മൂന്ന് കപ്പലിനെ ഒരേ സമയത്ത് ഹൂത്തി വിമതർ ആക്രമിച്ച വിവരമാണ് പുറത്തു വരുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കക്കോ ബ്രിട്ടനോ അവരെ സഹായിക്കുന്ന വിഭാഗത്തിനോ സാധിച്ചിട്ടില്ല. അതിശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമാണ് നടത്തിയത്. അദ്ദേഹം വിജയിച്ചു. നിരന്തരം മിസൈലുകൾ ഇങ്ങനെ കപ്പലിലേക്ക് പതിക്കുന്നതിൻ്റെ വീഡിയോ ആണ് മീഡിയയിലൊക്കെ റിപ്പോർട്ടായിട്ട് അല്ലെ റിപ്പോർട്ടിൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ദുരന്തത്തിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കുറച്ച് ആൾക്കാരെ ഫലസ്തീനികളെ ഇസ്രായേലിൽ കൊല്ലാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ലക്ഷ്യത്തിൽ നിന്നോ അവരെ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്കോ ഇപ്പോഴും ഈ വിഷയകാര്യങ്ങൾ എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധിയുടെ ഇടയിലാണ് ഹിസ്ബുല്ല ഗ്രൂപ്പിന് ശക്തമായിരിക്കുന്ന ഒരു പ്രസ്താവന പുറത്തു വന്നത്. സർപ്രൈസിന് തയ്യാറാവുക, വിനാശകരമായിരിക്കുന്ന യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്, ഏത് നിമിഷവും അത് പൊട്ടിപ്പുറപ്പെടാം, അത് താങ്ങാനുള്ള കരുത്തോ ശക്തിയോ ഇസ്രായേലിന് ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അവരിപ്പോൾ തന്നെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു, ഞെട്ടലിന് മുറിവേറ്റിരിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്, പിന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്, കിട്ടണേ കിട്ടട്ടെ എന്ന തരത്തിലൊക്കെ. അതും കൂടി ഞങ്ങൾ എന്ത് ചെയ്യും, ഒതുക്കി തീർക്കും. ഇപ്പോൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും അന്താരാഷ്ട്ര വേഗയിലും യു എൻ സഭയിലും ലോക ക്രിമിനൽ കോടതിയിലും ഒരേ സമയത്ത് ഒരു രാജ്യത്തിനെതിരെ പ്രതിഷേധങ്ങളും നിലപാടുകളും എടുക്കുന്ന അല്ലെങ്കിൽ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങളും സാഹചര്യങ്ങളും മാറിയിരിക്കുന്നു. ഇതൊരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിനെതിരെ ലോകത്താകമാനമുള്ള രാജ്യത്തിലെ സംഘശക്തി ചേർന്നുകൊണ്ട് വിമർശിക്കുന്നത്. ഇതിനെ പ്രതിരോധിച്ച് പിടിച്ചു നിർത്താനൊന്നും വല്ലാതൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ ഈ ഭീഷണി, അവർ പ്രതിരോധം എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയമാണ്, അല്ലെങ്കിൽ വലിയ പ്രയാസത്തിലാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ 300 മിസൈലുകളാണ് കഴിഞ്ഞ 2 മുമ്പ് ഇസ്രായേലിലേക്ക് പതിപ്പിച്ചത്. അത് സിറിയയിലെ ഇറാന്റെ എംബസി ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മരണങ്ങൾ അവിടെ നടന്നു. അതിലുള്ള പ്രത്യാക്രമണം എന്ന തരത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. ആക്രമിക്കുന്നതിന് മുൻപ് തങ്ങൾ ആക്രമിക്കുമെന്നുള്ള വിവരം അമേരിക്കയോടും ബ്രിട്ടനോടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാണ് ആക്രമിച്ചത്. അതുകൊണ്ടാണ് മിസൈലുകൾ, പരമാവധി മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും സാധിച്ചത്. എന്നാൽ ഈ നസറുള്ളയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഹിസ്ബുല്ല ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം, അവരങ്ങനെ മുന്നറിയിപ്പ് നൽകി രീതികൾ നൽകിക്കൊണ്ട് ആക്രമിക്കുന്ന വിഭാഗമല്ല. അവര് സമയവും അവസരവും സാഹചര്യങ്ങളും നോക്കിയിട്ടാണ് ആക്രമിക്കുക. അത് ആക്രമണം പ്രതിരോധിക്കാൻ വേണ്ടി ഒരിക്കലും ഇസ്രായേൽ സാധിക്കില്ല. ഇസ്രായേൽ ഇപ്പോൾ ഒടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വീണുകൊണ്ടേയിരിക്കുകയാണ്. നിലം തൊടാൻ ഇനി വല്ലാതെ ദിവസങ്ങളൊന്നും ബാക്കിയില്ല എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.